ഹായ്. അപ്പൊ ഇന്നെ പരിപാടിന്നല്ലേ? ഇന്നേ ഏതായാലും കഞ്ഞി വെക്കണം. എന്നാ പിന്നെ ഇപ്പൊ മറ്റേ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള സാധനം തന്നെയാണ്, നമ്മളൊക്കെ പണ്ട് വള്ളക്കുറുത്തി കൊണ്ടുപോയിക്കൊണ്ടിരുന്നെ പൊതിച്ചോറ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഏതായാലും എന്നോട് കുറെ പേര് പറയുകയും ചെയ്തിട്ട് ഒരു പൊതിച്ചോറ് ചെയ്ത് കാണിക്കാവോ എന്നൊക്കെ ചോദിച്ചു. ഒന്നുമില്ല, നമ്മുടെ സാധാരണ ചോറ് ഇങ്ങനെ വാഴകളിക്കകത്ത് കിട്ടുന്നതിനാണ് ഈ പറയുന്നത്, വലിയ കാര്യമൊന്നുമില്ലെന്നേ. അപ്പൊ ഞങ്ങൾ ഓർത്തു എന്നാ പിന്നെ അത് കഴിയുമ്പോ പിന്നെ വേറെ പണിയൊന്നും ഇല്ല, വെറുതെ ഇരിക്കുമല്ലേ. എന്നാ പിന്നെ നമുക്ക് നല്ല രസമുള്ള എവിടെയെങ്കിലും പോയി എല്ലാവർക്കും കൂടെ പോയി അവിടെ കുത്തിയിരുന്ന ചോദിക്കാമല്ലോ. അതിന് ദൂരോട്ടൊന്നും പോകുന്നില്ല, നടന്നു പോകാനുള്ള ദൂരത്തിലുള്ള സ്ഥലത്ത്, അതായത് നമ്മുടെ തോടിന്റെ കരയിലോ അങ്ങനെ എവിടെയെങ്കിലും പോയിരുന്നു വെച്ചിട്ട് കഞ്ഞി കുടിച്ചേക്കാന്ന് ഓർത്തു. അന്നാ പിന്നെ നമുക്ക് ആദ്യമേ എന്നൊക്കെ സാധനം വേണ്ടെന്ന് വെച്ചാൽ ഉണ്ടാക്കി വെച്ച് പോകാം. എനിക്കുണ്ടല്ലോ, നിങ്ങളൊന്നും തിന്നുന്ന പോലെ ഇനി രണ്ട് സ്പൂണ് ചോറ് തിന്നാൻ പറ്റില്ല എന്ന് നിങ്ങൾക്ക് അറിയാലോ. എനിക്ക് അത്യാവശ്യം നന്നായിട്ട് ചോറ് വേണം, അതുകൊണ്ട് ഞാൻ കുറച്ച് നല്ലോണം ചോറ് ഇടുന്നുണ്ട് കേട്ടോ. അത് കണ്ടിട്ട് ആരും ബോധക്കേടെന്ന് വിചാരിക്കണ്ട. ഇനി നമുക്കേ മുട്ട പൊരിച്ചത് വെക്കാം. വേണ്ടടേ, വഴുതനങ്ങ തോരൻ, ഇനി നമുക്ക് നമ്മുടെ മത്തിപ്പീര വെക്കാം. എനിക്ക് മത്തി ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ നമ്മുടെ ചിലിമ്പിക്ക് ഇട്ട മത്തിപ്പീര ഇച്ചിരി അധികം വെക്കുന്നുണ്ട് കേട്ടോ. ആരുടെ കണ്ടെന്ന് തള്ളട. ഇനി നമ്മുടെ മത്തി വറുത്തത് വെക്കാട്ടോ. എനിക്കേ ഒരു മത്തി വറുത്തത് പോരാത്തോണ്ട് ഇനി രണ്ട് മത്തി വറുത്തത് വെക്കുന്നുണ്ട്. ഇനി എനിക്കുണ്ടല്ലോ ഈ പൊതിച്ചോറിനകത്ത് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് ഇത്. അതായത് നമ്മുടെ തേങ്ങയും ഉണക്കമുളകും കൂടെ ചുട്ടരച്ച ചമ്മന്തിയാണ് ഇത്. പക്ഷെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ കുറച്ച് തന്നെ എടുക്കുന്നുള്ളൂ. ഇത് അപാര ടേസ്റ്റാണ് കേട്ടോ. ഈ സാധനത്തിന് തേങ്ങ ആദ്യം കനലിനകത്തിട്ട് ചുടുക, പിന്നെ പഴുത്ത ചാരത്തിനകത്തിട്ട് നമ്മുടെ മുളകും ചുടുക, എന്നിട്ട് ആഹാ. ഇനിതാ ലാസ്റ്റ് നമ്മുടെ നാരങ്ങ അച്ചാർ. നമ്മുടെ വീട്ടിലിട്ട നാരങ്ങ അച്ചാറും കൂടെ വെച്ചു. നമ്മുടെ പൊതിച്ചോറിന്റെ പരിപാടി കഴിഞ്ഞു, ഒരു ആർഭാടവും ഇല്ലാത്ത പൊതിച്ചോറായി പോയി. അപ്പതാ ഇനി നമുക്കിവരെ അങ്ങോട്ട് പൊതിഞ്ഞ് നല്ല കൂട്ടപ്പന്മാരാക്കി എടുക്കാം. അപ്പതാ നമ്മുടെ പൊതിച്ചോറ് നല്ല സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പേപ്പറിനകത്തേക്ക് വെച്ചിട്ടേ പൊതിഞ്ഞെടുക്കാം. ഉം
അപ്പൊ ഇതാ നമ്മുടെ പൊതിച്ചോറ് റെഡി ആയിട്ടുണ്ട്. ഇത് മാത്രം പോരാ, ഇത് എനിക്കുള്ള മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് മൂന്നാല് പൊതിച്ചോറും കൂടെ വേഗം കെട്ടാം. നമുക്ക് എല്ലാവർക്കും കൂടെ എന്നിട്ട് പുഴ പോയിരുന്ന് കഴിക്കാം. പുഴയിലല്ല കേട്ടോ, തോട്ടില് പോയിരുന്ന് കഴിക്കാം. ഇതുപോലെ ഉള്ള എന്താ പറയാ, നമ്മള് ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെയല്ലായിരുന്നു, ഞങ്ങളുടെ ചെറുപ്പത്തിലും ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ, അല്ലേ പയ്യേ? പയ്യ നാണം വന്നു. അപ്പൊ ഞങ്ങള് രണ്ട് ചോറേ കൊണ്ടുവന്നുള്ളൂ, മീനുവിന്റെയും ഞങ്ങളുടെയും മാത്രം. ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ ഒറ്റ പൊതി മതി, ഒരുമയുണ്ട് വിലക്കപ്പുറത്ത് കിടക്കാതെ. അപ്പോ ക്യാമറമാന് ചോറില്ല, വീട്ടിലിരിപ്പിട്ട് അവന് ചോറ് വേണ്ടെന്ന് പറഞ്ഞു. അവന്റെ ചോറ് പോഞ്ഞു വീട്ടിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കഴിക്കട്ടെ. ഇത് കാണുമ്പോൾ എത്ര പേർക്ക് കഴിക്കാൻ തോന്നുന്നുണ്ട്. എനിക്ക് ഇതിനകത്തേ ഇത് കാണുമ്പോൾ ഉണ്ടല്ലോ, എൻ്റെ സെർവ കൺട്രോളും പോവും. ചുട്ടരച്ച തേങ്ങാ ചമ്മന്തി, മത്തിപ്പീര, മുട്ട പൊരിച്ചത്. പക്ഷെ സത്യം പറഞ്ഞാൽ ഉണ്ടല്ലോ, ഉള്ള കാര്യം ഞാൻ പറയാം. എല്ലാ ചട്ടിച്ചോറും അല്ല, ചട്ടിച്ചോറില്ലല്ലോ, എന്താ ഈ സാധനത്തിൻ്റെ പേര്? ആ പൊതിച്ചോറ്. എന്ത് വെച്ച ചോറ് പൊതിഞ്ഞ് കിട്ടിയത്? എല്ലാ ദിവസം എന്ന് പറഞ്ഞാലും മത്തി മേടിച്ച പീരക്കെ പീരക്കെ എന്ന് പറയാം കേട്ടോ. ഇപ്പൊ പിന്നെ ചിലിമ്പിക്ക് ഉള്ളതുകൊണ്ട് കൊടമ്പുള്ളിന്റെ ആവശ്യമില്ല, എപ്പോഴും പീര തന്നെ ഉണ്ടായിരുന്നു. പൊതുവെ എന്റെ ഭക്ഷണം എങ്ങനെയുണ്ട് പറഞ്ഞു കൊടുത്തേ, വളരെ മോശമാണ് ഉമ്മ പറയുന്ന കേട്ടോ. സത്യം പറഞ്ഞാൽ അങ്ങനെയൊക്കെ തന്നെയാണ്, കാരണം കഞ്ഞി ചമ്മന്തി ചോറ് അതിന്റെ അപ്പുറത്തേക്ക് സാധനം കുടുപ്പ എന്താ എല്ലുങ്ങപ്പ ഉണ്ടാവും, വേറെ ഒന്നും തന്നെ. അങ്ങനെ മത്തി ഞാൻ തരൂല, മത്തിയിലേക്ക് നോക്കുന്നു, അത് തരൂല എനിക്ക്. മത്തി അങ്ങനെ തന്നെ നിങ്ങണം, മുള്ളെങ്കിലും ബാക്കി വെക്ക്. മുള്ളു വെക്കൂല. ഭക്ഷണ കാര്യത്തില് നമ്മുടെ വീട്ടില് ഒരു കോംപ്രമൈസും ഇല്ല കേട്ടോ. ചമ്മന്തി കിട്ടിയിട്ടുണ്ട് കേട്ടോ, എനിക്ക് ആശ്വാസം ചമ്മന്തിയ. വഴുതനങ്ങയോട് നമുക്ക് പണ്ടേ ഒരു ശത്രുതയായതുകൊണ്ട് അത് എനിക്ക് വലിയ ഇഷ്ടമില്ലാത്ത സാധനമാണ്. മീനുക്കുട്ടി പിന്നെ പൊതിച്ചോറ് കിട്ടിയിട്ടൊന്നും ഒരു കാര്യമില്ല. പൊതിച്ചോറില്ല, എന്നാ ചോറ് അഴിച്ചിട്ട് എല്ലാ കറിയും ഓരോരോ സ്ഥാനത്തേക്ക് മാറ്റി നീക്കി വെച്ച ശേഷം ചോറ് മാത്രം അടുക്കിൽ വെച്ചിട്ട് അവള് സെപ്പറേറ്റ് ചെയ്ത് തിന്നാൻ പോകും. പൊതിച്ചോറ് മീനും എല്ലാം കൂടെ ഒരുമിച്ച് തിന്നണം. അത് നമ്മളൊക്കെ പണ്ട് സ്കൂളിൽ ഇവരൊക്കെ വലിയ ടിഫിൻ, ഇവരെന്താ പറയാ, നിങ്ങളെന്താ പറയുക, ടിഫിൻ ബോക്സ് ഉച്ചയ്ക്ക് കൊണ്ടുവന്ന സാധനം തന്നെ ടിഫിൻ ബോക്സ്. നമ്മൾ പറഞ്ഞോണ്ടിരുന്ന ചോറ്റ് പാത്രം, ഞാൻ ചോറ്റ് പാത്രം ആണോ ഇപ്പോഴും ചോറ്റ് പാത്രം എന്നൊക്കെ പറയാറുണ്ടോ? ആ മീൻപീരം മുഴുവൻ കുക്ക് ചെയ്ത് തിന്ന് തീർത്തു കേട്ടോ. ഞങ്ങളേ ഇത് തിന്ന് തീർത്തിട്ട് കുറച്ചേരൊക്കെ ഇവിടെ ഇരുന്നിട്ട് ഒന്ന് രണ്ട് പരലിനെ അവൾക്ക് പിടിച്ചു കൊടുക്കണം. അവളുടെ പരലെല്ലാം ചത്ത് പോയിട്ട് ഒരു പരലേ ബാക്കിയുള്ളൂ. അപ്പൊ ആ പരലിന് കൂട്ടൊന്നും കൂട്ടൊന്നുമില്ല, അത് കാരണം ഒരു പരലിനെ പിടിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വാഴക്കാരനും ചെറിയ കണിയാൻ പരലൊക്കെ ഉള്ളൂ. അപ്പൊ ആ കുട്ടി രണ്ട് പരലിനെ കൂടെ പിടിച്ചോണ്ട് ഞങ്ങക്ക് വീട്ടിൽ പോണം. വേഗം ചോറ് തിന്നിട്ടേട്ടോ. അപ്പൊ എന്താ പറയാന്നറിയോ, പൊതിച്ചോറ് അടിപൊളിയാണോ? ഇതുപോലെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് തുറക്കുമ്പോ അതിനൊരു സ്പെഷ്യൽ പിന്നെ നൊസ്റ്റാൾജിയ. ഇങ്ങനെ ഈ തോട്ടുവാക്കലൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു പ്രത്യേക സുഖം. ശാന്തമായിട്ടുള്ള അന്തരീക്ഷം, എപ്പോഴും എല്ലാരും ജോലി പണി അങ്ങനെയൊക്കെ അല്ലേ. അപ്പൊ പിന്നെ കിളികളുടെ സൗണ്ടും ചെറിയ വെള്ളം ഒഴുകുന്ന സൗണ്ടും ഒക്കെ മാത്രമേ ഉള്ളൂ. കവി ഉണർന്നു തുടങ്ങിട്ടോ, ഒരു രസമില്ല ഞാനേ. അപ്പൊ ശരി, അപ്പൊ അടുത്ത ആഴ്ച കാണാം. അതുവരെ